എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒക്ടോബർ 23 ഞായറാഴ്ച ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. ഞാനിവിടെ കാസർഗോഡ് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് പെരിയയിൽ. അപ്പോൾ ഞാൻ രാവിലെ എണീച്ചിട്ട് തന്നെ എനിക്ക് കുറച്ച് വർക്കെല്ലാം ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ചെയ്ത് തീർത്തോണ്ടിരിക്കുന്നുണ്ട്. ഗൗരിയും കുഞ്ഞുമോനെല്ലാം അനിയത്തി വന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും രാവിലെ എണീച്ച് സെറ്റായി. അമ്മായി രാവിലത്തെ ചായക്കില്ല പരിപാടിയാണ്. ഞായറാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. ബാക്കി എല്ലാ ദിവസവും ഇവർക്ക് നമുക്ക് ഹോട്ടലിലുകൊണ്ട് തന്നെ അടുത്ത പണിയും തിരക്കുമായിട്ട് നിന്ന് തിരിയാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ ഞായറാഴ്ച എന്ന് പറഞ്ഞെങ്കിൽ കുറച്ച് റിലാക്സ് ആവാൻ പറ്റുന്ന ദിവസമല്ലേ. അപ്പോൾ എന്തെങ്കിലുമെല്ലാം സ്പെഷ്യലെല്ലാം ആക്കിയിട്ട് ഒരു സ്പെഷ്യൽ ഡേ ആയിരിക്കും. അപ്പോൾ വല്യമ്മ നമ്മളിന്ന് രാവിലെ പൂരിയും ബാജിയും ഉണ്ടാക്കുന്നത്. അപ്പോൾ വല്യമ്മ പൂരിയും ബാജിയും തിന്നൂല, എണ്ണയിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വല്യമ്മക്കെല്ലാം ദോശയെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഒന്നിച്ചിരുന്ന് എല്ലാവരും കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഞായറാഴ്ച മാത്രമേ ഇരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ദിവസം എന്തായാലും നിലത്തിരുന്ന് താഴെ ഇരുന്നിട്ടായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. കുറേ നേരം വർത്തമാനമെല്ലാം പറഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് കുറേ സമയം കഴിഞ്ഞിട്ടായിരിക്കും വേണ്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ഭക്ഷണമെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഉച്ചക്കേക്ക് ഫ്രൈഡ് റൈസ് ആക്കാൻ വേണ്ടി അമ്മാവൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് ആക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ണൂരെല്ലാം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് വെച്ചാൽ എനിക്ക് ചെറിയ അളവിലെല്ലാം ഉണ്ടാക്കണം. എനിക്ക് എനിക്കേട്ടനും കുഞ്ഞിക്ക് മാത്രമേ വേണ്ടൂ. ഇവിടെ ആകുമ്പോഴെന്ന് വെച്ചാൽ ഒന്നര കിലോ അരി അല്ലെങ്കിൽ 2 കിലോ അരി ഉണ്ടെങ്കിലും ഉണ്ടാക്കേണ്ടി വരും. എന്താ വെച്ചാൽ ഇവിടെ എപ്പോഴും കൂടുതൽ ഉണ്ടാക്കും. ഫുഡ് എപ്പോൾ ഏത് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും എന്ന് വെച്ചാൽ ആരെങ്കിലും ഉണ്ടാവും. ഞായറാഴ്ചയിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കൂടുതൽ ഉണ്ടാക്കുമ്പോൾ എനിക്ക് എപ്പോഴും ടെൻഷനാണ്, നന്നാവൂലേ, വേവ് കൂടുമോ, പ്രത്യേകിച്ച് ഫ്രൈഡ് റൈസ് എല്ലാം. അപ്പോൾ എന്തായാലും ഉണ്ടാക്കാൻ തുടങ്ങുന്നുണ്ട്. മുറിച്ച് തരുന്നതല്ല, അമ്മായി എല്ലാം സെറ്റാക്കി തരും. ഉണ്ടാക്കാന്നുള്ള ഒരു ഡ്യൂട്ടി മാത്രമേ എനിക്കില്ലു. അപ്പോൾ അങ്ങനെ നേരെ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട്. ഇത് നമ്മളെ ഹോട്ടലിൻ്റെ പുറമേയുള്ള അടുക്കളയാണ് കേട്ടോ. അതുകൊണ്ടാണ് വലിയ സ്റ്റൗവും പിന്നെ ഒരു നോർമൽ അടുക്കളേൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണാത്തത് കേട്ടോ. റൈസ് എല്ലാം പെർഫെക്റ്റായിട്ട് തന്നെ കയറ്റി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പകുതി സമാധാനമായി. ഇനി കാര്യമെല്ലാം ബാക്കി കാര്യമെല്ലാം നേരാണ് നടന്നോളും. എന്താ വെച്ചാൽ ഒരു ടെൻഷൻ പകുതി ഒഴിഞ്ഞു കിട്ടി. ഇനി അതിൽ ചിക്കനെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അമ്മക്ക് ഇന്നിനി അടുക്കള പണിയൊന്നുമില്ല. അമ്മക്ക് ഈ അലക്കൽ പിന്നെന്താ തുടക്കൽ അടിച്ചു വരല് അതന്നെയുണ്ട് കുറേ പണി. അമ്മ അത് ചെയ്തോളും. അപ്പോൾ ബാക്കി അടുക്കളയിൽ ഉച്ചക്കേക്കുള്ളത് ഞാനും അമ്മായും കൂടി ചെയ്യുമല്ലോ. അപ്പോൾ റൈസ് ഞാൻ പറഞ്ഞില്ലേ പുറത്തത്തെ അടുക്കളയിൽ നിന്ന് ആക്കിയിട്ടുണ്ട്. ഇനി അതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറിയെല്ലാം ഒന്ന് എന്താ പറയുക വഴറ്റിയെടുക്കണമല്ലോ. അപ്പോൾ അതെല്ലാം ഞാൻ വീട്ടിലെ അടുക്കളയിൽ ചെയ്യുന്നുണ്ട്. അത് കൂടുതൽ റൈസ് കൂടുതലുണ്ടല്ലോ, അതുകൊണ്ടാണ് പുറത്തുനിന്ന് ആക്കിയത്. ഇവിടെ നമുക്ക് തൊട്ടടുത്ത് ഗൗരിശങ്കര അമ്പലമുണ്ട്. അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് അമ്മയും നീതുവും എല്ലാവരും റെഡി ആകുന്നുണ്ട്. അപ്പോൾ എന്നോട് വേഗം ആയിക്കഴിഞ്ഞാൽ, പണി വേഗം ആയിക്കഴിഞ്ഞാൽ എന്നോടും കൂടി വാന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം വേഗം എല്ലാം ആക്കാൻ നോക്കുന്നുണ്ട്. ഒരു 11:30 ആകുമ്പോഴേക്കും ഫ്രൈഡ് റൈസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കുടഞ്ഞിടണമല്ലോ. നമുക്കിങ്ങനെ ഇളക്കി കഴിഞ്ഞെങ്കിൽ ചിലപ്പോൾ അരി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് അമ്മായി ചെയ്യുന്നുണ്ട്. എന്നെ കൊണ്ട് കഴിയുന്നുണ്ടായിട്ടില്ല അത് കുടഞ്ഞ് കുടഞ്ഞിടാൻ വേണ്ടിയിട്ട്. കോഴിക്കോടോ? ഞാനങ്ങനെ പോകാൻ പോകാൻ എല്ലാം കഴിയുമ്പോൾ പോയ നേരമായി. അപ്പോൾ പിന്നെ കുറേ ആയി പോകണമെന്ന് വിചാരിക്കുന്നത്. അവിടെ ഞാൻ വേഗം കുളിച്ച് റെഡിയായി അവരൊന്നും ചമ്പലത്ത് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പിള്ളേരിലുള്ളതുകൊണ്ട് കുറച്ച് സമയം വൈകില്ല. അതുകൊണ്ട് റിക്ഷയിൽ പോകാമെന്ന് വിചാരിക്കുന്നു. നടന്നു പോകാനില്ല ദൂരെ ശരിക്കും ഇല്ലു. ഗൗരിക്ക് പിന്നെ ക്യാമറ ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ ഡാൻസ് മസ്റ്റാണ്. ആരും ഉണ്ടായിട്ടില്ല അവിടെ. അതുകൊണ്ട് പിന്നെ അവിടെ കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പോകുമ്പോഴേക്കും ആരും ഉണ്ടായിട്ടില്ല. പൂജയുടെ സമയം ഏകദേശം ആവാനും ആയിട്ടുണ്ടായിന്.
അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങി ഹൈവേൻ്റെ സൈഡിലേക്ക് എത്തുന്നതിന് മുമ്പ് സൈഡിലായിട്ട് ബേക്ക് മാജിക് എന്ന് പറഞ്ഞിട്ട് ബേക്കറി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ മേടിച്ചു പറഞ്ഞിട്ട് അമ്മ കയറ്റിയതാണ്. പിന്നെ അമ്മക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും വെറുതെ ഈറ്റിങ്ങളെ കയറ്റേണ്ടിയിരുന്നു. കണ്ണിൽ കണ്ടത് കയ്യിൽ കിട്ടിയതെല്ലാം മേടിച്ച് കൂട്ടിയിട്ടുണ്ട്. അതിലൊരു ചോക്ലേറ്റ് വേഫറിൻ്റെ പാക്കറ്റ് ഉണ്ടായിരുന്നു, അതെല്ലാം അപ്പം തന്നെ പൊട്ടിച്ചു. ഞാൻ എനിക്ക് വേണം പറഞ്ഞിട്ട് മേടിച്ചത് അപ്പൊ ആയിരിക്കും വേണ്ടിയിരുന്നു. ഞാൻ ചോദിച്ചല്ലേ അവിടുന്ന് രണ്ടെണ്ണം വേണോന്ന്. ഇപ്പോ കടിപിടിയായില്ലേ രണ്ടാളും കൂടി. ആകെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്ന് എടുത്തത് ഒരു ബദാം മിൽക്ക് ഷേക്ക് ആയിരുന്നു. അപ്പം ഞാൻ അപ്പം എല്ലാവരും ജ്യൂസിന് വേണോ വേണോ ഒരു കുപ്പിയും കൂടി വേണോ എന്ന്. അപ്പം ആർക്കും വേണ്ടിയിരുന്നു, എനിക്കറിയത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഒട്ടും കിട്ടിയില്ല എന്ന് പറഞ്ഞ കണക്കെ തന്നെ എനിക്ക് ആകെ ഒരു കവിള് മാത്രമേ കിട്ടിയിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട്. ഇത് ചൂട് വെള്ളം. അങ്ങനെ കുറച്ച് നേരം പുറത്തെല്ലാം ഒരു 2 മണി കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുമ്പോൾ അമ്മായി, ഞങ്ങൾ പോയ സമയത്ത് അമ്മായി വന്നിട്ടുണ്ടായിരുന്നില്ല അമ്പലത്തിലേക്ക്. ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഫ്രൈഡ് റൈസിന് സൈഡായിട്ട്. അതെല്ലാം കഴിഞ്ഞ് നന്നായിട്ടൊന്ന് കിടന്നുറങ്ങി. 4:45 ഞാൻ എണീച്ചു വന്നത്. കുഞ്ഞുമോനും പിന്നെ ഗൗരി എല്ലാവരും കിടന്നുറങ്ങുന്നുണ്ട്. അമ്മയും അമ്മായും കുടുംബശ്രീക്ക് പോയിട്ടുണ്ട്. അവർക്ക് 4 മണിക്കാണ് തോന്നുന്നു കുടുംബശ്രീ. ഇന്നെന്തോ മീറ്റിങ്ങെല്ലാം ഉണ്ട്, അതുകൊണ്ട് എന്തായാലും വരാൻ വൈകുമായിരിക്കും. ഇതപ്പോ കാസർഗോഡ് പോയിട്ട് വരുമ്പോൾ മേടിച്ചോണ്ടെന്താ എൻ്റെ പേര്, ഞാൻ എവിടെ കണ്ടിന്, ഇത് ലോങ്ങൻ ഫ്രൂട്ടോ ലോകനോ അങ്ങനെ എന്തോ ഒരു അങ്ങനെന്തോന്ന് എൻ്റെ പേര്. ഞാൻ ആദ്യമായിട്ട് ഇത് കഴിക്കുന്നത് തന്നെ ഏകദേശം ഒരു റംബൂട്ടാൻ്റെ ഒരു ടേസ്റ്റ് പോലെ ഉണ്ട്. കുഴപ്പമില്ല, ഞാൻ ഒരുപാട് കഴിച്ചില്ല എന്നാലും കഴിച്ചു. അവർ കുടുംബശ്രീ കഴിഞ്ഞ് വരുമ്പോഴേക്ക് ആര് മുറ്റടിക്കും ആര് വീടിൻ്റെ അകമടിക്കുന്നില്ല ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ രണ്ടാളും അതെ, വീട്ടിലെത്തിക്കഴിഞ്ഞാൽ സ്വന്തം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് അവസ്ഥ. വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് ഇൻസ്റ്റൻറ്റ് വെള്ളയപ്പത്തിൻ്റെ പാക്കറ്റ് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് വെള്ളയപ്പം ഉണ്ടാക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് അമ്മായി. അപ്പോൾ ഇവിടെ അങ്ങനെ 4 മണിക്കുള്ള ചായ അങ്ങനെ ഇല്ല, ഒരു 7 മണിയാകുമ്പോൾ എന്തെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കും. എന്നിട്ട് രാത്രി ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ലേറ്റാവും. പക്ഷേ എനിക്ക് ഇവിടുന്ന് ഇങ്ങനെ എന്തെങ്കിലും സദ്യക്ക് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കഴിക്കുമൊന്നുമില്ല കേട്ടോ. നീ ഇതൊന്ന് കൗണ്ടർ ടോപ്പെല്ലാം ക്ലീൻ ചെയ്തിടുന്നുണ്ട്. അപ്പം തന്നെ മാവെല്ലാം കലക്കി വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ചുട്ടിട്ടുണ്ടായത്. അപ്പോൾ അതിൽ ഒരുപാട് ഉണ്ടാക്കാൻ പറ്റും, നമ്മൾ ഓരോരുത്തർക്കും ഓരോ 1-2 അത്രയല്ലേ വേണ്ടു, അതുകൊണ്ട് കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ രാത്രിക്ക് പിന്നെ കുഞ്ഞുങ്ങൾക്ക് മാത്രം കുറച്ച് റൈസും കൊടുത്തു, വേറെ ആരും അങ്ങനെ കഴിക്കാൻ നിന്നിട്ടില്ല, എല്ലാവരും വെള്ളയപ്പോലും കഴിച്ചല്ലേ. അപ്പം ഇത്രയൊക്കെയാണ് ഒരു ദിവസം എന്ന് പറയുന്നത് ഞങ്ങളത്, ഒരു സാധാരണ ദിവസം. ഒരുപാട് വലിയ എക്സ്ട്രാ ഓർഡിനറി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഒരു സാധാരണ ദിവസം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതുപോലെ വ്ളോഗൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.